തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ കുടിക്കുന്ന കുടിവെള്ളം അത്ര സേഫ് അല്ല എന്നുള്ള ഒരു തരത്തിലേക്കുള്ള വാർത്തയാണ് വരുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കണ്ടെത്തിയിരിക്കുന്നു, സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. കോളിഫോം ബാക്ടീരിയയുടെ അളവിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്, സാന്നിധ്യം കണ്ടിരിക്കുന്നു. വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു ബാക്ടീരിയയാണ് കോളിഫോം ബാക്ടീരിയ. കുടിവെള്ളത്തിൽ ഇത് കലർന്നാൽ സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ ഗുരുതരമായ രോഗങ്ങൾക്ക് സാധ്യതയേറെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരോഗ്യ വിദഗ്ധരും അത് തന്നെ പറയുന്നു. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നടത്തിയ പഠന റിപ്പോർട്ടിൽ മേലാണ് ആ റിപ്പോർട്ട്. കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ പുറത്തുവിട്ട ആ റിപ്പോർട്ടിലാണ് തിരുവനന്തപുരം നഗരിയിൽ പൈപ്പിലൂടെ ലഭിക്കുന്ന കുടിവെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയ്ക്ക് പുറമേ ആർസനേറ്റിൻ്റെയും സാന്നിധ്യം കൂടുതലാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, നഗരസഭ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ നൽകുന്ന പൈപ്പ് വെള്ളത്തിൽ സാധാരണക്കാരായ, വളരെ സാധാരണക്കാരായ, പാവപ്പെട്ടവരായ ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാരിൻ്റെ കുടിവെള്ളത്തിൽ ഗുരുതരമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ബാക്ടീരിയയും മറ്റുള്ള രാസവസ്തുക്കളുടെയും സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന് മാത്രമല്ല ഈ ഒരു പ്രശ്നമുള്ളത്, തിരുവനന്തപുരത്തിന് പുറമെ രാജ്യത്തെ 20 സംസ്ഥാന തലസ്ഥാനങ്ങളിലും പൈപ്പിലൂടെ ലഭിക്കുന്ന കുടിവെള്ളം നിലവാരമില്ലാത്തവയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതും ഒരു വലിയ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ആരോഗ്യം പോലെ തന്നെയാണ് നമ്മുടെ സഹോദരങ്ങളുടെ ആരോഗ്യവും. അപ്പോൾ ഇത്തരത്തിലുള്ള പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്നത് സ്വാഭാവികമായും സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽപ്പെട്ട സാധാരണക്കാരാണ്. അപ്പോൾ അവർക്ക് ദിവസവും ക്യാനിൽ വെള്ളം വാങ്ങിക്കാനോ അല്ലെങ്കിൽ കുപ്പി വെള്ളം വാങ്ങിച്ച് കുടിക്കാനോ ഫിൽട്ടർ ചെയ്ത വെള്ളം വാങ്ങിക്കാനോ വീട്ടിൽ ഫിൽട്ടർ വെച്ചിട്ട് വെള്ളം ഫിൽട്ടർ ചെയ്യാനോ ഒന്നുമുള്ള സാമ്പത്തിക സ്ഥിതി ആ പാങ്ങുണ്ടാവില്ല. അത്തരത്തിലുള്ള ആളുകൾ സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ സർക്കാർ നൽകുന്ന കുടിവെള്ളം അവർ പൈപ്പിലൂടെ എത്തുന്ന പൊതു ടാപ്പുകളിൽ എത്തുന്ന കുടിവെള്ളം അവർ ശേഖരിച്ച് അവർ ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള സാധാരണക്കാരായുള്ള ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞങ്ങൾ പറയുന്നു, ഒരിക്കൽ കൂടി നിങ്ങൾ കുടിക്കുന്ന വെള്ളം അതിൽ കോളിഫോം ബാക്ടീരിയയുടെയും ആർസനേറ്റിൻ്റെയും ഈ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അധികാരികൾ അടിയന്തരമായി ഇടപെടണം. സാധാരണക്കാരന് നൽകുന്ന കുടിവെള്ളത്തിൻ്റെ ഗുണമേന്മ, അതിൻ്റെ അവരുടെ ആരോഗ്യ സുരക്ഷ, സാധാരണക്കാരൻ്റെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുവാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.